അപ്പൊ ഇന്നത്തെ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഞാൻ നാല് സൈഡും സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോട്ടിൽ നല്ല രീതിയിൽ കഴുകുക, കഴുകി ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ നാല് സ്ക്വയർ ഷേപ്പിലും ടിഷ്യൂ പേപ്പറും ഫെവിക്കോളും വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നാല് സൈഡും ഇതുപോലെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വേണ്ട ഫോട്ടോസ് കുപ്പിയിലോട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഇവിടെ ഒട്ടിക്കുന്നത്. നമുക്ക് വേണ്ട ഫോട്ടോ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ വെച്ചതിന് ശേഷം ഒരു പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ മേളിങ്ങനെ പ്രസ് ചെയ്ത് ഫോട്ടോയുടെ ഉള്ളിൽ വരുന്ന എയർ ബബിൾസ് എല്ലാം നമുക്ക് റിമൂവ് ആക്കി കളയാം. കുപ്പിയുടെ നാല് വശത്തും ഞാനിതുവരെ ഫോട്ടോ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ രണ്ട് വീതം എന്ന രീതിക്ക് നാല് വശത്തായിട്ട് എട്ട് ഫോട്ടോകളാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഫോട്ടോ എല്ലാം ഒട്ടിച്ച് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം ഞാൻ ബേസ് കോട്ട് കൊടുക്കുകയാണ്. ഒരു വൈറ്റ് കളർ എടുത്ത് രണ്ട് മൂന്ന് കോട്ട് ഞാൻ ഇവിടെ ബേസായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഞാനൊരു ബുക്കിൻ്റെ ബൈൻഡിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് ഒരു ഇഷ്ടികയുടെ ഡിസൈൻ ഞാൻ ഈ കുപ്പിയിൽ കൊടുക്കുന്നുണ്ട്. പെൻസിലിട്ട് വരച്ചതിന് ശേഷം അതിന് മുകളിൽ കൂടെ മാർക്കറിട്ടും വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നാല് വശത്തുള്ള ഫോട്ടോയിലും മോൾഡഡ് ക്ലേ ഉപയോഗിച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ ക്ലേ ഉപയോഗിച്ച് തന്നെ കുറച്ച് ഇലകളും പൂക്കളൊക്കെ ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിന് കാരണമെന്ന് വെച്ചാൽ ഒരേപോലെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വരയ്ക്കുന്ന മേശയിലോട്ട് എൻ്റെ കുപ്പി എടുത്തോണ്ടെന്ന് പിന്നെ ബാക്കിയെല്ലാം അവിടെ ഇരുന്നാണ് ചെയ്തത്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കാര്യമാക്കണ്ട, വർക്ക് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഞാൻ ബോട്ടിൽ പെയിൻറ് ചെയ്തു. ബോട്ടിലിൻ്റെ രണ്ട് വശം ഒരു റോസ് പിങ്ക് കളർ ഷെയ്ഡിലും മറ്റേ വശത്ത് യെല്ലോ ബ്രൗൺ കളർ ഷെയ്ഡിലും ഞാൻ കളർ ചെയ്തു. എന്നിട്ട് മോൾഡഡ് ക്ലേ ഉപയോഗിച്ച് രണ്ട് ഓപ്പോസിറ്റ് കോർണറിലും രണ്ട് മരങ്ങളും അതിൽ ഇലകളും പൂക്കളും ചില്ലകളൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. ഇലകളും പൂക്കളും എല്ലാം ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുത്തത്. ആ സമയത്ത് കളറ് പോയ ഇലകൾക്കും പൂക്കൾക്കും ഞാൻ വീണ്ടും ഒന്നുകൂടി കളർ ചെയ്യുന്നുണ്ട്. ഞാനിതിൽ പറയാൻ വിട്ടുപോയ കാര്യം, ഈ ഫോട്ടോയുടെ ചുറ്റുമുള്ള ഫ്രെയിമിൽ ഞാൻ ഒരു കോപ്പർ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇഷ്ടികകൾ നല്ലപോലെ ഹൈലൈറ്റായി നിൽക്കുന്ന രീതിയിലും ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബോട്ടിനുള്ളിൽ ഞാൻ ഒരു ലൈറ്റ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഏത് പരിപാടിക്കും ഫോട്ടോസ് ചേഞ്ച് ചെയ്ത് ഇതേ ഡിസൈൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്ത് ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഈ കുഞ്ഞു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ് കോപ്സ് വേൾഡ്.